മുൻ ഡി ജി പി ജേക്കബ് തോമസിൻ്റെ അഴിമതി കഥകൾ ബി ജെ പി വിഴുങ്ങിയോ? കേന്ദ്ര ഏജൻസികളെ കാണിച്ച് വിരട്ടിയാണോ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്? ജേക്കബ് തോമസിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ വെറും തട്ടിപ്പ് മാത്രമാണോ? ബിനാമി ഇടപാടുകാരനെന്ന് കോടതി കണ്ടെത്തിയ വ്യക്തിയാണ് സംഘികളുടെ പുതിയ മാനസപുത്രൻ എന്നാണ് പലരും പറയുന്നത്. ഓ, അതൊന്ന് കാര്യമാക്കണ്ട, വിരോധികൾ പറയുന്നതായിരിക്കും. എന്നാലും ഒരു സംശയം, ബിനാമി ഇടപാടുകാരനെന്ന് കോടതി വെറുതെ പറയൂ? ഏതായാലും നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അഴിമതി വിരുദ്ധൻ എന്ന പട്ടം ജേക്കബ് തോമസിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേ ഇദ്ദേഹത്തെ വിജിലൻസിൻ്റെ ഡയറക്ടറായി തന്നെ അങ്ങ് നിയമിച്ചു. കാരണം അഴിമതികളെല്ലാം പുറത്തു വരട്ടെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണം എന്നതായിരുന്നു അദ്ദേഹത്തിനോട് കൽപ്പിച്ചതും. പുത്തനച്ചി പരപ്പുറം തൂക്കുമെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴമക്കാർ പറയുന്നത് പോലെ, തുടക്കത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡും മറ്റും നടത്തി വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ഏത് പത്രം എടുത്തു നോക്കിയാലും ജേക്കബ് തോമസിൻ്റെ റെയ്ഡും ജേക്കബ് തോമസിൻ്റെ വീരകഥകളും മാത്രമായിരുന്നു അക്കാലത്ത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം മന്ത്രി ഇ പി ജയരാജൻ്റെ ബന്ധുനിയമന വിവാദമായി ബന്ധപ്പെട്ടാണ് ജേക്കബ് തോമസ് സർക്കാരുമായി തന്നെ ഇടയുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതോടെ ജേക്കബ് തോമസിൻ്റെ മൂടി വച്ചിരുന്ന പല അഴിമതി കഥകളും അനധികൃത സ്വത്ത് സമ്പാദന വിവരങ്ങളും പുറത്തേക്ക് വന്നു തുടങ്ങി. കർണാടകത്തിലെ കുടകിൽ വനഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് കേസ്, തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ 50 ഏക്കർ കൃഷിഭൂമി, തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജിംഗ് നടത്തിയതിലെ അഴിമതി, ഇങ്ങനെ ജേക്കബ് തോമസ് നടത്തിയ പല നിയമവിരുദ്ധമായ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നോരോന്നോരോന്നായി പുറത്തു വന്നു തുടങ്ങി. സർക്കാർ അനുമതിയില്ലാതെ ഒരു പുസ്തകം അങ്ങ് തട്ടിവിട്ട്, ഇത് എഴുതിയതുമായി ഏതാണ്ട് 2 വർഷത്തോളം സസ്പെൻഷനിലുമായി. തമിഴ്നാട്ടിലെ വിരുദുനഗറിലെ സേതൂർ വില്ലേജിൽ ജേക്കബ് തോമസിൻ്റെ ഉടമസ്ഥതയിലുള്ള 50 ഏക്കർ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മറച്ചുവെച്ചെന്ന വിവരം ആദായ നികുതി വകുപ്പ് തന്നെ പുറത്തു വിട്ടതോടെ ഇദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി അഴിഞ്ഞു വീണു. അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം സ്ഥാവര ജംഗമ സ്വത്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന് സമർപ്പിക്കണമെന്നാണ് നിയമം. ജേക്കബ് തോമസിൻ്റെ പേരിലുള്ള ഈ സ്വത്ത് വിവരം മറച്ചുവെച്ചെന്നായിരുന്നു ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. സംസ്ഥാന പോലീസ് വകുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഉദ്യോഗസ്ഥനെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഏതാണ്ട് 38 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് രേഖകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ അനധികൃത സ്വത്തിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നതോടെ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുമെന്നായതോടെയാണ് താൻ പഴയ RSSകാരനാണെന്നും RSSന്റെ പ്രവർത്തനങ്ങളോട് തനിക്ക് ആഭിമുഖ്യമുണ്ടെന്നും ഒക്കെയുള്ള ഡയലോഗുകളുമായി ഇദ്ദേഹം രംഗത്ത് വന്നു തുടങ്ങിയത്. 2018 ഫെബ്രുവരി 17 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തമിഴ്നാട്ടിലെ ജേക്കബ് തോമസിൻ്റെ ഭൂമി ബിനാമി സ്വത്താണെന്ന്, ഇദ്ദേഹം ബിനാമി ഇടപാടുകൾ നടത്തുന്ന ആളാണെന്നും കോടതി കണ്ടെത്തി. ഇദ്ദേഹം തമിഴ്നാട്ടിൽ വാങ്ങിയ 50 ഏക്കർ ഭൂമി ബിനാമി ഇടപാടാണെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തി. ഭൂമിയുടെ യഥാർത്ഥ ഉടമ ജേക്കബ് തോമസ് ആണെന്ന ഇടപാട് ബിനാമി സ്ഥാപനമായ കൊച്ചിയിലെ ഇസ്ര അഗ്രോടെക് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിലാണെന്നും ചെന്നൈയിലെ ആദായ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ വിശാഖിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. സേതൂർ വില്ലേജിലാണ് ജേക്കബ് തോമസ് 50 ഏക്കർ ഭൂമി വിവിധ വ്യക്തികളിൽ നിന്നുമായി വാങ്ങിയത്. കൊച്ചി മറൈൻ ഡ്രൈവിലെ GCDA കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന അഗ്രോടെക് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ എന്ന നിലയിലായിരുന്നു ഭൂമി ഇടപാട്. വിവാദമായപ്പോൾ പണം ചെലവാക്കിയത് കമ്പനിയാണെന്ന് പറഞ്ഞ് തലയൂരുകയായിരുന്നു. തുടർന്ന് ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശി ജേക്കബ് തോമസ് ആണെന്ന് കണ്ടെത്തിയത്. തമിഴ്നാട് സർക്കാർ പതിച്ചു നൽകിയ 1400-ാം നമ്പർ പട്ടയത്തിലും ജേക്കബ് തോമസ് ആണ് ഉടമ. മാത്രമല്ല, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രേഖകൾ പ്രകാരം ജേക്കബ് തോമസ് ഇസ്രയുടെ ഡയറക്ടറുമല്ല, ഭൂമി വാങ്ങുന്നതിനായി വ്യാജ മേൽവിലാസം ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ കാർഷിക ആവശ്യത്തിനുള്ള ഭൂമി കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നും അതുകൊണ്ടാണ് തൻ്റെ പേരിലാക്കിയതെന്നുമാണ് പിന്നീട് ജേക്കബ് തോമസിൻ്റെ വാദം. ഈ വാദം കള്ളമാണെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും സേത്തൂരിലേത് ബിനാമി ഭൂമി ഇടപാടാണെന്ന് നിരീക്ഷിച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കേസിൻ്റെ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടാനാണ് BJP യിൽ ചേർന്നതെന്നാണ് പലരും പറയുന്നത്.
ബിജെപി യിലേക്ക് പല പ്രമുഖ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും ആകർഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് ഇത്തരക്കാരെ അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുന്നത് പതിവാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സിബിഐയെയും ഒക്കെ കാണിച്ച് വിരട്ടി ജേക്കബ് തോമസിനെയും തങ്ങളുടെ കൂടെ ചേർത്തതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നാണ് എതിരാളികൾ പറയുന്നത്. ജേക്കബ് തോമസ് അഴിമതിക്കാരനാണെന്ന് ബിജെപിയുടെ പ്രധാന മാധ്യമങ്ങളായ ജനം ടിവിയും ജന്മഭൂമിയും നിരവധി തവണ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും മറ്റ് മാധ്യമങ്ങളിൽ വരാത്തപ്പോൾ തന്നെ ഇവർ മത്സരിച്ചാണ് ഈ വാർത്തകളൊക്കെ അവർ കൊടുത്തിരുന്നത്. അല്ലെങ്കിലും ഈ ബിജെപി ചേർന്നിട്ടുള്ളത് അവർ പറയുന്ന ഉന്നതന്മാരിൽ ആരാ വിശുദ്ധന്മാരെ?